ഒരിക്കൽ കൂടി ജനവിധി തേടിയിറങ്ങുമെന്ന് പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ. ഇതോടെ 2024 ഡൊണാൾഡ് ട്രംപും ബൈഡനും വീണ്ടും നേർക്കുനേർ ഏറ്റുമുട്ടാനുള്ള സാധ്യത ശക്തമായിരിക്കുകയാണ്. 80 വയസ്സെന്ന റെക്കോർഡിലാണ് ബൈഡൻ ഉള്ളത്. വീണ്ടും ഒരു മത്സരത്തിന് അദ്ദേഹം ഇറങ്ങുന്നത് രാഷ്ട്രീയ നിരീക്ഷകരിൽ വളരെ അമ്പരപ്പുണ്ടാക്കുകയാണ്. മത്സരം ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം പുതിയ ക്യാമ്പയിൻ ടീം ഒരു വീഡിയോയും പുറത്തിറക്കി. അമേരിക്കൻ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് ബൈഡൻ പറഞ്ഞു. അത് ഇപ്പോഴും തുടരുകയാണ്. റിപ്പബ്ലിക്കൻ തീവ്രവാദികൾക്കെതിരെയാണ് തൻ്റെ പോരാട്ടമെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ബൈഡനെ സംബന്ധിച്ച് 5 വർഷം മുമ്പുള്ളതുപോലെ എളുപ്പമല്ല പോരാട്ടവും. നേരിടേണ്ടി വരുന്നത് ഈ പ്രശ്നങ്ങളൊക്കെയാണ്. അവ ഏതാണെന്ന് പരിശോധിക്കാം. ബൈഡൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രായം തന്നെയാണ്. ചരിത്രപരമായ തെരഞ്ഞെടുപ്പായി ഇതിനെ മാറ്റുന്നതും അദ്ദേഹത്തിൻ്റെ പ്രായം തന്നെയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയെ സംബന്ധിച്ച് ഇതൊരു വൻ ചൂതാട്ടമാണ്. ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയുമില്ല. 2024 സെനറ്റ് പിടിക്കുക കടുപ്പമാണ്. നിലവിൽ പ്രതിനിധിസഭയിൽ പാർട്ടിക്ക് ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയുമാണ്. പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന പ്രായമേറിയ നേതാവായി ബൈഡൻ മാറുമെന്നും ഉറപ്പാണ്. 2 ടേം അവസാനിക്കുമ്പോൾ ബൈഡന്റെ പ്രായം 86 വയസ്സായിരിക്കും. ബൈഡന്റെ പ്രായം പ്രശ്നമാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വോട്ടർമാരിൽ 61% സർവേയിൽ അഭിപ്രായപ്പെട്ടത് ബൈഡന് പ്രായമേറി എന്ന് തന്നെയാണ്. അദ്ദേഹം ഒരു സർക്കാർ നിയന്ത്രിക്കുന്നതിൻ്റെ പ്രായം പിന്നിട്ടുവെന്നാണ് ഇവരുടെ അഭിപ്രായം. അതേസമയം ഡോക്ടർമാരുടെ അഭിപ്രായം മറ്റൊന്നാണ്. ബൈഡൻ ഫിറ്റാണെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. ബൈഡൻ മദ്യപിക്കാറില്ല. 5 തവണ വ്യായാമം ചെയ്യുന്നുണ്ട്. മാനസികമായി ബൈഡൻ മികച്ച നിലയിലാണ്. ഇങ്ങനെയുള്ളപ്പോൾ ബൈഡൻ മാറേണ്ടതുണ്ടോ എന്നാണ് ഡോക്ടർമാരുടെ ചോദ്യം. US ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതുതന്നെയാണ്. വിലക്കയറ്റം പിടിവിട്ട് കുതിക്കുകയാണ്. 1969 ശേഷമുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കിനെ ബൈഡൻ നേരിട്ട് വിജയിച്ചിരുന്നു. എന്നാൽ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ ബൈഡൻ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെ അതിനെ തടഞ്ഞു നിർത്താനും സാധിച്ചില്ല. മാർച്ചിൽ 5% പണപ്പെരുപ്പ നിരക്ക്. പക്ഷേ വിലക്കയറ്റം 1 പതിയെയായിട്ടുണ്ട്. അതേസമയം വരുമാനവും തൊഴിൽ ആവശ്യകതയും ശക്തമാണ്. സാമ്പത്തിക മാന്ദ്യവും വിലക്കയറ്റവും ഇപ്പോൾ അമേരിക്കൻ ജനത നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നായി മാറുകയും ചെയ്യുന്നു.